ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൂപ്പർ താരം മോഹൻലാലും സൂപ്പർ ഹിറ്റ് ഡയറക്ടർ തമ്പി കണ്ണന്താനവും ഒരുമിച്ച മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ് മോഹൻലാലിന് സൂപ്പർ താര പദവി നേടിക്കൊടുത്ത സംവിധായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരായിരുന്നു തമ്പി കണ്ണന്താനത്തിൻ്റെത് ഈ കോമ്പിനേഷനിൽ ആകെ എട്ട് ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് ഇനി ഏതൊക്കെയാണ് തമ്പി കണ്ണന്താനം മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ചിത്രങ്ങൾ എന്ന് നോക്കാം തമ്പി കണ്ണന്താനവും മോഹൻലാലും ഒരുമിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി തിയേറ്ററുകളിലെത്തിയ താവളം ഈ ചിത്രത്തിൽ സോമനായിരുന്നു നായക വേഷത്തിലെത്തിയിരുന്നത് മോഹൻലാൽ താരതമ്യേന ചെറിയൊരു റോളിൽ ഒതുങ്ങിയ ഈ ചിത്രം തമ്പി കണ്ണന്താനത്തിന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ബാലങ്കി നായർ കുതിരവട്ടം പപ്പു ജയഭാരതി മേനക തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം എന്നാൽ സാമ്പത്തികമായി വിജയം കൈവരിച്ചില്ല പാപ്പരങ്കോട് ലക്ഷ്മണൻ കഥാ തിരകഥാ സംഭാഷണം ഒരുക്കിയ താവളം അതുകൊണ്ട് തന്നെ തമ്പി കണ്ണന്താനത്തിന് സംവിധായകൻ എന്ന നിലയിൽ ഒരു ബ്രേക്ക് നൽകാൻ സാധിച്ചില്ല ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് മോഹൻലാൽ തമ്പി കണ്ണന്താനം കൂട്ടുകെട്ടിലൊരുങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ പതിനേഴാം തീയതി തിയേറ്ററുകളിലെത്തിയ രാജാവിന്റെ മകൻ ഒരു താരമെന്ന നിലയിൽ മോഹൻലാലിനും ഒരു സംവിധായകൻ എന്ന നിലയിൽ തമ്പി കണ്ണന്താനത്തിനും കരിയറിൽ ഏറെ വഴിത്തിരിവ് സൃഷ്ടിച്ച ഒരു ചിത്രമായിരുന്നു രാജാവിന്റെ മകൻ രാജാവിന്റെ മകനിൽ മോഹൻലാൽ അഭിനയിച്ച വിൻസെൻറ്റ് ഗോമസ് എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് ഷാരൂൺ പിക്ചേഴ്സിന്റെ ബാനറിൽ തമ്പി കണ്ണന്താനം തന്നെ നിർമ്മിച്ച് ഡെന്നിസ് ജോസഫ് തിരക്കഥ ഈ ഗാങ്സ്റ്റർ ചിത്രം അക്കാലത്ത് സകല മുൻവിധികളെയും അസ്ഥാനത്താക്കി ഗംഭീര വിജയമായിരുന്നു നേടിയിരുന്നത് രതീഷ് അംബിക സുരേഷ് ഗോപി മോഹൻ ജോസ് എന്നിവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ നൂറു ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് മോഹൻലാലിന് സൂപ്പർതാര പദവി സമ്മാനിച്ചു തമ്പി കണ്ണന്താനത്തിനും ഏറെ ബ്രേക്ക് നൽകിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം എസ് പി വെങ്കടേഷാണ് നിർവഹിച്ചത് മോഹൻലാലും തമ്പി കണ്ണന്താനവും ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ആറാം തീയതി തിയേറ്ററുകൾ എത്തിയ ഭൂമിയിലെ രാജാക്കന്മാർ രാജാവിന്റെ മകന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം മോഹൻലാലും തമ്പി കണ്ണന്തും ഒരുമിക്കുന്നു എന്ന പ്രത്യേകത തന്നെ വമ്പൻ ഹൈപ്പിൽ തിയേറ്ററുകൾ ചിത്രമായിരുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ജൂബിലി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ആയിരുന്നു മോഹൻലാൽ തമ്പുരാൻ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ ഈ ചിത്രം അക്കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെയും കൈകോർത്തിണക്കിയ ഒരു ചിത്രമായിരുന്നു സുരേഷ് ഗോപി അടൂർ ബാസി നളിനി ബാലൻ കെ നായർ പ്രതാപചന്ദ്രൻ കെ പി എസ് സി സണ്ണി തുടങ്ങി നിരവധി താരങ്ങൾ ഒരുമിച്ച ഭൂമിയിലെ രാജാക്കന്മാർ മികച്ച ഇനീഷ്യലായിരുന്നു കൈവരിച്ചിരുന്നത് ഡെന്നിസ് ജോസഫ് കഥാതിര കഥാ സംഭാഷണം ഒരുക്കിയ ഭൂമിയിലെ രാജാക്കന്മാർ പ്രമുഖ കേന്ദ്രങ്ങളിൽ അമ്പത് ദിവസമാണ് പ്രദർശിപ്പിച്ചത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം മാത്രം കൈവരിച്ച ചിത്രമായിരുന്നു എസ് പി വെങ്കടേഷായിരുന്നു ഭൂമിയിലെ എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് തമ്പി കണ്ണന്താനം മോഹൻലാൽ കൂട്ടുകേട്ടിൽ ഒരുങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ വഴിയോര കാഴ്ചകൾ ഷാരോൺ പിക്ചേഴ്സ് നിർമ്മിച്ച് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ ചിത്രം ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു രാജാവിന്റെ മകൻ ഭൂമിയിലെ രാജാക്കന്മാർ എന്നീ വിജയ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലും തമ്പി കണ്ണന്താനവും ഒരുമിച്ച വഴിയോര കാഴ്ചകൾ അതുകൊണ്ട് തന്നെ ഏറെ ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത് തരക്കേലാത്ത ചിത്രം പേര് നേടിയെങ്കിലും വഴിയോര കാഴ്ചകൾ രാജാവിന്റെ മകൻ നേടിയ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും ഓണം സീസന്റെ അഡ്വാൻറ്റേജിൽ സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു വഴിയോര കാഴ്ചകൾ അംബിക നായികയെത്തിയ ഈ ചിത്രത്തിൽ രതീഷ് എം ജി സോമൻ സുരേഷ് ഗോപി ഷാരൂഹാസൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാൽ തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ കഥാതിര കഥാ സംഭാഷണം ഡെന്നിസ് ജോസഫ് ആയിരുന്നു നിർവഹിച്ചിരുന്നത് എസ് പി വെങ്കടേഷ് സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി മോഹൻലാലും തമ്പി കണ്ണന്താനവും ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ഇന്ദ്രജാലം സെപ്റ്റംബർ മൂന്നിന് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം നീണ്ട മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ തമ്പി കണതാനം കൂട്ടുകെട്ട് ഒരുമിച്ച ചിത്രമായിരുന്നു ഡെന്നിസ് ജോസഫ് തിരക്കഥ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ ഗീതയും ശ്രീജയും ആയിരുന്നു നായികുമാർ മോഹൻലാൽ കണ്ണൻ നായർ എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം ബോംബെ അതലോകം പശ്ചാത്തലമാക്കിയെടുത്ത ഒരു റിവഞ്ച് ആക്ഷൻ ചിത്രമായിരുന്നു ഗംഭീര ഇനീഷ്യലും കലക്ഷനും നേടിയ ഈ മോഹൻലാൽ ചിത്രം ഓണത്തിന് സൂപ്പർ ഹിറ്റാവുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് രാജൻ വിദേവ് ആദ്യമായി മൊഴിനീള വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്ദ്രജാലത്തിൽ വിജയരാഘവൻ ബാലങ്ക നായർ ഹിന്ദി നടൻ അനുപം ഖേർ കുഞ്ചൻ മീന തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എസ് പി വെങ്കടേഷ് ഈണമിട്ട ഒരുപടി മനോഹര ഗാനങ്ങളും ചിത്രത്തിൻ്റെ വിജയത്തിന് നിർണായക സംഭാവന വഹിച്ചു തമ്പി കണ്ണന്താനം മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ അടുത്ത ചിത്രമായിരുന്നു തൊണ്ണൂറ്റി രണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ നാടോടി ഇന്ദ്രജാലത്തിന് ശേഷം തമ്പി കണ്ണന്താനം മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ഈ ചിത്രം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് തിയേറ്ററുകളിലെത്തിയത് ഒരു ആക്ഷൻ ഫാമിലി എന്റർടൈനറായ ഈ ചിത്രത്തിൽ നാടകാചാര്യൻ എൻ എൻ പിള്ളയും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്തിരുന്നു സുരേഷ് ഗോപി പ്രതി നായകനായി വേഷമിട്ട ഈ ചിത്രത്തിൽ ബാബു ആയിരുന്നു മെയിൻ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരുന്നത് തമിഴിലൂടെ പ്രശസ്തി നേടിയ മോഹിനി ആദ്യമായി മലയാള സിനിമയിൽ ിൽ നായികയായി എത്തിയ ചിത്രം കൂടിയായിരുന്നു നാടോടി തമ്പി കണ്ണന്താനം മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രമായതുകൊണ്ട് തന്നെ നല്ല ഹൈപ്പിലായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരുന്നത് തന്നെ മികച്ച ഇനീഷ്യൽ കരസ്ഥമാക്കാനും ഈ ചിത്രത്തിനായി എന്നാൽ മിക്സ്ഡ് മൗത്ത് പബ്ലിസിംഗ് കാരണം ചിത്രത്തിന് ലോങ് റണ്ണിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും നാടോടി ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു ജൂലിയ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് ടി എ റസാഖ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ സംഗീത ജോസ് പെല്ലിശ്ശേരി കുതിരവട്ടം പപ്പു പ്രതാപചന്ദ്ര ൻ തുടങ്ങി നിരവധി താരങ്ങൾ ഉണ്ടായിരുന്നു സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ അടങ്ങിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് എസ് പി ആണ് തമ്പി കണ്ണന്താനം മോഹൻലാൽ ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു തൊണ്ണൂറ്റഞ്ച് ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ മാന്ത്രികം ജൂലിയ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ ആക്ഷൻ എന്റർടൈനർ ചിത്രം സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് കേരളത്തിലെ തിയേറ്ററുകളിലെത്തിയത് മോഹൻലാൽ സ്റ്റീഫൻ റൊണാൾഡ് എന്ന അണ്ടർ കവർ മിലിട്ടറി ഓഫീസറായി വേഷമിട്ട ഈ ചിത്രത്തിൽ പ്രിയാരാമൻ മിത്ര ജോഷി വിനീത എന്നിങ്ങനെ മൂന്ന് നായികമാരായിരുന്നു ഉണ്ടായിരുന്നത് കോമഡി ആക്ഷൻ റൊമാൻസ് മികച്ച ഗാനങ്ങൾ എന്നിങ്ങനെ ഒരു എൻ്റർടൈൻമെന്റ് ചിത്രത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും സമന്വയിപ്പിച്ചെടുത്ത ഈ തമ്പി കണ്ണന്താനം ചിത്രം മോഹൻലാലിൻ്റെ ആരാധകർക്ക് ഏറെ സംതൃപ്തി നൽകി അതുകൊണ്ട് തന്നെ ഗംഭീര ഇനീഷ്യലും മികച്ച കളക്ഷനുമായി മാന്ത്രികം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റാവുന്ന കാഴ്ചയാണ് തൊണ്ണൂറ്റഞ്ച് ഓണം സാക്ഷ്യം വഹിച്ചത് ഹേമന്ത് രാവൺ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ രഘുവരൻ രാജൻപി ദേവ് മധുപാൽ കൃഷ്ണകുമാർ വിനായകൻ വൈഷ്ണവി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട താരങ്ങൾ ബാബു പള്ളാശ്ശേരി കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ മാന്ത്രികത്തിൽ എസ് പി വെങ്കടേഷ് ഈണമിട്ട മൂന്ന് അതിമനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു അമ്പി കണ്ണന്താനവും മോഹൻലാലും ഒരുമിച്ച അവസാനത്തെ ചിത്രമായിരുന്നു രണ്ടായിരത്തി രണ്ട് മെയ് പന്ത്രണ്ടാം തീയതി തിയേറ്ററുകളിലെത്തിയ ഒന്നാമൻ നീണ്ട ഏഴ് വർഷങ്ങൾക്ക് ശേഷം തമ്പി കണ്ണന്താനവും മോഹൻലാലും ഒരുമിക്കുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ടായതുകൊണ്ട് തന്നെ വമ്പൻ ഹൈപ്പിൽ തിയേറ്ററുകളെത്തി ചിത്രമായിരുന്നു ഒന്നാമൻ എന്നാൽ ആ ഹൈപ്പിനൊത്ത് ഇനീഷ്യൽ നേടാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള വാരങ്ങളിൽ തണുപ്പൻ പ്രതികരണമായിരുന്നു ഈ ചിത്രം നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു ഒന്നാമൻ രമ്യാകൃഷ്ണൻ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ നരേന്ദ്ര പ്രസാദ് എൻ എഫ് വർഗീസ് ലാലു അലക്സ് ബിജു മേനോൻ കാവ്യ മാധവൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്നിരുന്നു ജി കെ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥാ കഥാതിരക്കഥാ സംഭാഷണം സംവിധായകനായ തമ്പി കണ്ണന്താനൻ തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത് മോഹൻലാലിന് കരിയറിൽ യാതൊരുവിധ നേട്ടവും സമ്മാനിക്കാതായ ഒന്നാമൻ്റെ സംഗീത സംവിധാനം എസ് പി വെങ്കടേഷായിരുന്നു നിർവഹിച്ചിരുന്നത് ആകെ സമ്മറി നോക്കുമ്പോൾ മോഹൻലാലും തമ്പി കണ്ണന്തനവും ഒരുമിച്ച ചിത്രങ്ങളിൽ രാജാവിന്റെ മകൻ ഇന്ദ്രജാലം മാന്ത്രികം എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ വഴിയോര കാഴ്ചകൾ നാടോടി എന്നീ ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടി ഭൂമിയിലെ രാജാക്കന്മാർ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടി താവളവും ഒന്നാമനും പരാജയ ചിത്രങ്ങളായി മാറി അതുകൊണ്ട് തന്നെ ഈ കോമ്പിനേഷന്റെ സക്സസ് ശേഷവും സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ആണ് ഇത്രയുമാണ് മോഹൻലാൽ തമ്പി കണതാനം കൂട്ടുകെട്ടൊരുങ്ങിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം